ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ദ അനദർഡ് വീഡിയോ ഫ്രം റൈറ്റ് മീ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എന്യൂ ചാപ്റ്റർ ചാപ്റ്റർ നെയിം ബ്ലൂമിംഗ് ആൻഡ് സ്പ്രൌട്ടിംഗ് അതായത് പൂത്തും തളിർത്തും ആക്ടിവിറ്റിയിലൂടെ മാത്രമാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട് ജൂൺ 5. ജൂൺ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി നെയിംസ് ഓഫ് സീൻ ഇൻ യുവർ ഹോം യാർഡ് അതായത് നിങ്ങളുടെ വീട്ടുപരിസരത്ത് കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂന്നെണ്ണം എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് കോക്കനറ്റ് ലൂക്കാസ് ലൂക്കസ് മീൻസ് തുമ്പ ഹിബിസ്കസ് ചെമ്പരത്തി മാംഗോ ട്രീ മാവ് ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാവ് തീക്ക് തേക്ക് പെപ്പർ കുരുമുളക് പീ പയറ് റബ്ബർ റോസ് ടൊമാറ്റോ തക്കാളി ചില്ലി മുളക് അങ്ങനെ കുറച്ച് എക്സാമ്പിളാണ് ഞാൻ അതിൽ നൽകിയിരിക്കുന്നത് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ ട്രൈ ടു ക്ലാസിഫൈ ദ പ്ലാൻസ് അറൗണ്ട് യു ഓൺ ദ ബേസിസ് ഓഫ് ദർ പെക്യുലാരിറ്റിസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ അതായത് ചുറ്റുമുള്ള സസ്യങ്ങളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരം തിരിച്ച് എഴുതുവാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്ന് കോളമാണ് അവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ട്രീസ് സ്മോൾ പ്ലാന്റ്സ് ക്രീപ്പേഴ്സ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മരങ്ങൾ നോക്കൂ എക്സാമ്പിൾ നോക്കൂ ജാക്ക് ഫ്രൂട്ട് ട്രീ മാംഗോ ട്രീ പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങൾ ഉൾപ്പെടുന്ന ഇതാണ് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് രണ്ടാമത്തത് സ്മോൾ പ്ലാന്റ്സ് സ്മോൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെടികൾ എക്സാമ്പിൾ നോക്കൂ ബേസിൽ ഹിബിസ്കസ് ബേസിൽ മീൻസ് തുളസി തുളസിനെ തുളസിക്ക് പറയുന്ന പേരാണ് ബേസിൽ ഹിബിസ്കസ് ചെമ്പരത്തി ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികൾ ജാസ്മിൻ ബിറ്റർ ബിറ്റർഗോഡ് എന്നിവയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ആയി തന്നിട്ടുള്ളത് ബിറ്റർ ബിറ്റർഗോഡ് എന്ന് പറഞ്ഞാൽ പാവയ്ക്ക ഇപ്പൊ നോക്കൂ കുറച്ച് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ട്രീസിന്റെ അണ്ടറിൽ വരുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ മാംഗോ ട്രീ ക്യാമറിൻ ടാമറിന്റെ എന്താ പുളി ടീക്ക് റബ്ബർ സ്മോൾ പ്ലാന്റ്സിന്റെ അണ്ടറിൽ വരുന്നത് ബേസിൽ ഹിബിസ്കസ് ടൊമാറ്റോ റോസ് ചില്ലി ക്രീപ്പേഴ്സിന്റെ താഴെയാണെങ്കിലോ ജാസ്മിൻ ബിറ്റർ ഗൗട്ട് െന്ന് പറഞ്ഞാൽ മത്തൻ ആഷ് ഗോഡ് കുമ്പളം പി പയറ നോക്കൂ നെക്സ്റ്റ് നോക്കൂ ദ ബാമ്പു ലോർ അതായത് മുളവിശേഷം മുളയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക ബാബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ഇൻ ദ ഗ്രാസ് ഫാമിലി ഗ്രാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ പ്ലാന്റ് സസ്യം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ ബാമ്പു അതായത് മുള ഇനി നോക്കൂ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കുറച്ച് ചിത്രങ്ങളാണ് അല്ലേ ചിത്രം പൂക്കൾ അപ്പോൾ താഴെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പൂക്കൾ ഏതെല്ലാമാണെന്ന് എന്ത് ചെയ്യുക നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ പേരെഴുതുക ഒപ്പം മേക്ക് ദ ഫ്ലവേഴ്സ് മോർ ബ്യൂട്ടിഫുൾ യൂസ് ഇൻ ഷൂട്ടബിൾ കളേഴ്സ് അനുയോജ്യമായ നിറം ഉപയോഗിച്ച് കളർ ഉപയോഗിച്ച് എന്തു ചെയ്യുക നിങ്ങൾ ഈ ഫ്ലവേഴ്സിനെ നല്ല മനോഹരമായിട്ട് പെയിൻറ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ഏതെല്ലാം വന്നു ഫസ്റ്റ് പിക്ചർ നോക്കുമോ അതേതാണ് റോസ് സെക്കൻഡ് വൺ ജാസ്മിൻ അതായത് മുല്ല ലൂക്കസ് അലമാണ്ട ഹിബിസ്കസ് മനോഹരമായിട്ട് നിങ്ങൾ കളർ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ടേബിൾ ആണ് അതിലെന്തുണ്ട് രണ്ട് കോളം ഉണ്ട് അപ്പൊ നോക്ക് കോളം വായിച്ചു നോക്കാം പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് അതായത് പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പ്ലാന്റ് അതായത് പല നിറത്തിൽ എന്ന് പറയുന്നത് നോക്ക് എക്സാമ്പിൾ നോക്കൂ ഹിബിസ്കസ് ചെമ്പരത്തി നമുക്ക് ചെമ്പരത്തി ഏതെല്ലാം നിറത്തിൽ കാണാം റെഡ് റോസ് വൈറ്റ് യെല്ലോ ഇങ്ങനെ ഡിഫറെൻ്റ് കളറിൽ നമുക്ക് എന്ത് ചെയ്യാം ചെമ്പരത്തി കാണാം എന്നാൽ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓൺലി വൺ കളറിനെ താഴെയുള്ള ഒരു എക്സാമ്പിൾ നോക്കൂ ലൂക്കസ് തുമ്പ തുമ്പ നമുക്ക് തുമ്പപ്പൂ ഏത് കളറിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ വൈറ്റ് കളറിൽ അതുപോലെ തന്നെ അതിൽ തന്നിരിക്കുന്ന ജാസ്മിൻ ജാസ്മിനും നമ്മൾ വൈറ്റ് കളറിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ടേബിൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യാം നോക്കൂ ഞാൻ കുറച്ച് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് ബാക്കി നിങ്ങൾ ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നത് ഹിബിസ്കസ് റോസ് ഇക്സോറ ഇക്സോറന്ന് പറയുന്ന ഏതാണ് തെച്ചി തെച്ചി നിങ്ങൾ പല നിറത്തിലെന്ത് ചെയ്യും തെച്ചിപ്പൂ കണ്ടിട്ടുണ്ടാകും ലില്ലി തുലിപ്പ് തുലിപ്പ് മീൻസ് ആംബൽ മാരിഗോൾഡ് മല്ലിക നോക്കൂ നെക്സ്റ്റ് കൊളം നോക്കൂ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ ലൂക്കസ് ജാസ്മിൻ സൺഫ്ലവർ കാഷ്യ ഫിസ്റ്റുല ഏതാണ് കാഷ്യ ഫിസ്റ്റുല കണിക്കൊന്ന മുക്കുറ്റി ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കുറച്ച് പിക്ചേഴ്സ് ആണ് അപ്പൊ ഈ പിക്ചറിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അവയെ ലിവിങ് തിങ്സും നോൺ ലിവിംഗ് തിങ്സുമായി ഐഡന്റിഫൈ ടേബിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും അവ കണ്ടെത്തി ടേബിൾ ചെയ്യുക നോക്കൂ ലിവിങ് തിങ്സ് ആൻഡ് ഉറുമ്പ് കാറ്റ് പീ പ്ലാന്റ് കോക്കനറ്റ് ഫിഷ് പംകിൻ ഇവയെല്ലാം എന്തിൻ്റെ അണ്ടറിലാണ് വരിക തിങ്സ് ആണ് നോൺ ലിവിങ് തിങ്സ് ടേബിൾ കൈറ്റ് കൈറ്റ് എന്താ പട്ടം ബക്കറ്റ് കമ്പ്യൂട്ടർ സ്റ്റോൺ സ്റ്റോൺ കല്ല് ഗ്ലാസ് അപ്പൊ നിങ്ങൾ ഇതിലൊന്നും മനസ്സിലാക്കേണ്ടത് പ്ലാൻസ് എന്താണ് പ്ലാന്റ്സിന് എന്തുണ്ട് ജീവനുണ്ട് അവ വരുന്നത് ലിവിങ് തിങ്സിലാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കണം അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ ഷോൺ ബിലോ താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പെക്യുലാരിറ്റീസ് ഓഫ് ദ ലിവിങ് ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പെക്യുലാരിറ്റീസ് ഓഫ് ദ നോൺ ലിവിങ് ജീവനില്ലാത്തവയുടെ പ്രത്യേകതകൾ അപ്പൊ അവ ഏതെല്ലാമാണെന്ന് കുറച്ച് തന്നിട്ടുണ്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം നോക്കൂ ലിവിങ് തിങ്സിൽ ഫസ്റ്റ് പോയിന്റ് ഗ്രോ അതായത് വളരുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഏതിൽ വരിക നോൺ ലിവിങ് തിങ്സിൽ വരിക കനോട്ട് ഗ്രോ വളരാൻ കഴിയുന്നില്ല സെക്കൻഡ് പോയിന്റ് ലിവിങ് തിങ്സിൽ ന്യൂ വൺസ് ആർ ഫോംഡ് നോൺ ലിവിങ് തിങ്സിൽ ന്യൂ വൺസ് ആർ നോട്ട് ഫോംഡ് അതായത് പുതിയവ ഉണ്ടാകുന്നു അല്ലേ ജീവികളായാലും പ്ലാന്റ്സ് ആയാലും ഒക്കെ എന്താണ് പുതിയവ ഉണ്ടാകുന്നു എന്നാലോ പിന്നെ നോൺ ലിവിങ് തിങ്സിൽ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുക കല്ല് വീണ്ടും ചെറിയൊരു കല്ല് ഉണ്ടാവുന്നുണ്ടോ ആ കല്ലും വന്ന് ഇല്ല ന്യൂ വൺസ് ആർ നോട്ട് ഫോമഡ് തേർഡ് പോയിന്റ് ക്യാൻ മൂവ് അതിനെന്ത് ചെയ്യാൻ കഴിയും ചലിക്കാൻ സാധിക്കും എന്നാലോ ഡു നോട്ട് മൂവ് ചലിക്കാൻ കഴിയുന്നില്ല അല്ലേ മനുഷ്യന്മാർക്കായാലും ജീവികൾക്കായിക്കെന്ത് ചെയ്യാൻ കഴിയും അല്ലെ ചലിക്കാൻ സാധിക്കും ഫോർത്ത് പോയിന്റ് റെസ്പോൺ നോൺ ലിവിങ് തിങ്സിൽ ഡു നോട്ട് റെസ്പോൺ അതായത് പ്രതികരിക്കാൻ കഴിയും മറ്റെന്ത് ചെയ്യും പ്രതികരിക്കാൻ കഴിയില്ല ഇറ്റ് ടേക്ക് ഫുഡ് ആഹാരം കഴിക്കുന്നു ആഹാരം ഇറ്റ് ഡൈ നോട്ട് ലിവിംഗ് തിങ്സിലെന്താണ് സീ ദ പിഴ്സ് ഓഫ് സം പ്ലാന്റ്സ് ആഹാരത്തിന് ഉപയോഗിക്കുന്ന ചില പ്ലാന്റ്സിന്റെ പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ വൺസ് നെയ്മ്രം ദോക്സ് ആൻഡ് നോട്ട് ഡൗൺ അതായത് ഓരോന്നിന്റെയും പേര് ആ ബോക്സിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ബോക്സിലുള്ള പേരുകൾ നമുക്കൊന്ന് റീഡ് ചെയ്യാം റൈസ് റൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ് നെല്ല് പപ്പായ ഗുവ ഗുവ എന്ന് പറഞ്ഞാൽ പേരയ്ക്കാരറ്റ് ബീട്രൂട്ട് തപ്പ്യോക്ക തപ്പ്യോക്ക എന്ന് പറഞ്ഞാൽ കപ്പ റാഡിഷ് നോക്കാം നമുക്ക് റൈസ് സെക്കൻഡ് വൺ ഏതാണ് വീറ്റ് തേർഡ് വൺ ഗുവ ഫോർത്ത് വൺ പപ്പായ ദെൻ തപ്പ്യോക്ക ബീട്രൂട്ട് റാഡിഷ് ക്യാരറ്റ് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമ്മൾ ഒരു പ്ലാന്റ്സിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ കഴിക്കുക ഇല്ല ചിലതിൻ്റെ ലീഫായിരിക്കും ചിലതിൻ്റെ ഫ്ലവർ ചിലത് ഫ്രൂട്ട് ചിലപ്പോൾ എന്തെയും മൂന്നും കഴിക്കും വി യൂസ് ദ ലീഫ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഓഫ് മുരിങ്ങ ഫോർ ഫുഡ് അതായത് മുരിങ്ങയുടെ ഇല പൂവ് കായ് എന്നിവ നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു ഡു വി യൂസ് ഓൾ ഓൾ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് എല്ലാ ചെടികളുടെയും എല്ലാ ഭാഗങ്ങളും പാർട്സും നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ടോ ഇല്ല അല്ലെ ചിലത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഗിവൺ ബിലോ താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നിങ്ങൾക്ക് കോളത്തിൽ എന്തെല്ലാമാണ് ഹെഡിങ് നോക്കാം ഫ്ലവർ ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കായ് ലീഫ് ഇല സ്റ്റെംന്ന് പറഞ്ഞാൽ തണ്ട് തണ്ട് മാത്രം കഴിക്കുന്ന പ്ലാന്റ്സിന്റെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താ കിഴങ്ങ് ഇപ്പോൾ നമ്മൾ കപ്പ സ്വീറ്റ് പൊട്ടാറ്റോ തുടങ്ങിയ കിഴങ്ങുകളില്ലേ ആ അതിൽ അങ്ങനെ ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ട്യൂബറിൽ രേഖപ്പെടുത്തേണ്ടത് നോക്കാം ഞാൻ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യുക ആഡ് ചെയ്യണം നോക്കാം ഫസ്റ്റ് കോളം എടുക്കാം നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എന്താണ് ഫ്ലവർ അതായത് ഫ്ലവർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ഏതെല്ലാമാണെന്നാണ് അതിന്റെ താഴെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഒനിയൻ ഉള്ളി ഉള്ളിയുടെ ഫ്ലവർ നമ്മൾ കഴിക്കും മുരിങ്ങ മുരിങ്ങന്റെ ഫ്ലവറും നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിന് ഉപയോഗിക്കും കോളിഫ്ലവർ ഫ്ലവർ അകത്തിച്ചീര ബനാന ഫ്ലവർ യാം യാം എന്ന് പറഞ്ഞാൽ ചേന ബ്രക്കോളി ക്ലോവ് ക്ലോവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാമ്പു നെക്സ്റ്റ് കോളം നോക്കൂ ഫ്രൂട്ട് ഫ്രൂട്ട് കായ ഭക്ഷണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ പേരാണ് എഴുതാ എഴുതേണ്ടത് പപ്പായ പംകി മത്തൻ മാംഗോ ഓറഞ്ച് ആപ്പിൾ ടൊമാറ്റോ ലെമൺ റൈസ് നെക്സ്റ്റ് ലീഫ് അമരാന്തസ് അമരാന്തസ് എന്ന് പറഞ്ഞാൽ ചീര ഏഷ്യാറ്റോറ കാഷ്യാറ്റോറ എന്ന് പറഞ്ഞാൽ തകരാന്നൊക്കെ ചില സ്ഥലത്ത് ഞാൻ അതിൻ്റെ പ്ലാന്റ്സ് പ്ലാന്റ് പിച്ചറ് കാണിച്ചു തരാം പംകിൻ ആഷ് ആഷ്ഗോട്ട് കറി ലീവ്സ് കൊറിയാണ്ടർ ലീവ്സ് കൊറിയാണ്ടർ ലീവ്സ് എന്ന മല്ലി ഇല പിയറിന്റെ ഇല നമ്മളെന്ത് ആഹാരത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റം അമരാന്തസ് തേരോ തേരോ എന്ന് പറഞ്ഞാൽ എന്താ ചേമ്പ് സാപ്പൺ വുഡ് ഷുഗർ കെയിൻ സിന്നമൺ ബനാന ഒനിയൻ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഏതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എന്ന് നോക്കാം അപ്പം വെക്കാം സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ഏതാ മധുരക്കിഴങ്ങ് യാം ചേന പൊട്ടാറ്റോ തേരോ തേരോ എന്ന് പറഞ്ഞാൽ ഏതാണ് ചേമ്പ് റാഡിഷ് ക്യാരറ്റ് ബീട്രൂട്ട് നോക്കൂ നെക്സ്റ്റ് നോക്കൂ നിങ്ങൾക്ക് എന്താണ് ഒരു പ്ലാന്റിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത് ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് അത് ഏതെല്ലാമാണെന്ന് അറിയാം എന്ത് വെരി സിമ്പിളാണ് ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ പ്ലാന്റ് ഗിവൺ ബിലോ ലാബിൾ ഹിസ് പാർട്സ് ഇൻ ദ ബോക്സ് പ്രൊവൈഡ് ഡാൻസിന്റെ പാട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം വന്നിരിക്കുന്ന ബോക്സിൽ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക് ഏതെല്ലാമാണെന്ന് ആദ്യത്തത് ഏതാണ് ഇല അതിനെന്താ പറയാ ലീഫ് ദെൻ ഫ്ലവർ പൂവ് പിന്നെ ഫ്രൂട്ട് കായ തണ്ടിനെന്താ പറയാ സ്റ്റെമ്മാസ്റ്റ് വേര് റൂട്ട് ഇനി നെക്സ്റ്റ് ലെറ്റർ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ പാർട്ട് ഓഫ് ദ പ്ലാൻ ദാറ്റ് ബി ചെടിയുടെ അടുക്കള കിച്ചൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം ഏത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ റൂട്ട് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ലീഫ് ഓപ്ഷൻ ഡി ഫ്രൂട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ലീഫ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇറ്റ് എമൗണ്ട് എ മെസ്സേജ്

മരങ്ങൾ നമ്മുടെ കൂട്ടുകാർ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ട്രേസ് ഓൺലി ഫോർ മെൻ അല്ലേ മരങ്ങൾ മനുഷ്യനു വേണ്ടി മാത്രമുള്ളതാണോ അല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് എന്ന് പറയുന്നത് ട്രേസ് അപ്പൊ ആ മെസ്സേജ് ആണ് തെറ്റായ മെസ്സേജ് തേർഡ് ക്വസ്റ്റ്യൻ എക്സാം ഇൻ ദ ഗൺ ഡീറ്റെയിൽസ് അബൌട്ട് പ്ലാൻ പാർട്സ് ഫിൽ ഇൻ ദിസ് ഡീറ്റെയിൽസ് സസ്യഭാഗങ്ങളെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് നോക്കൂ വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് കോളത്തിലേതാണ് ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കായ അപ്പൊ നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം സീഡ് ഇൻ ദ ഫ്രൂട്ട് ജെർമിനേറ്റ് ടു ഫോം ന്യൂ പ്ലാന്റ് അതാ ഫ്രൂട്ടിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത് സീഡ് വിത്ത് കാണപ്പെടുന്നത് അത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നു നെക്സ്റ്റ് പ്രിപ്പേഴ്സ് ഫുഡ് ഫോർ പ്ലാന്റ്സ് ചെടികൾക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു ആരാ നിർമ്മിക്കുന്നത് ആ പാട്ട് ഏതാണെന്നുള്ളത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പ്ലാന്റിന്റെ കിച്ചൺ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് യെസ് ലീഫ് അതാണ് ആൻസർ നെക്സ്റ്റ് വൺ സ്റ്റെം തണ്ട് സ്റ്റെം എന്താ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ദ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ് അതായത് വേര് റൂട്ട് വലിച്ചെടുത്ത വാട്ടറും മിനറൽസും അതായത് ജലവും ലവണവും എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാരാണ് സ്റ്റെ ആണ് അടുത്തത് ഫിക്സസ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു ആരാണ് ഉറപ്പിച്ചു നിർത്തുന്നത് യെസ് റോട്ട് അതാണ് അതിന്റെ ആൻസർ അപ്പൊ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ